സാൻഡ്വിച്ച് ബുള്ളറ്റ് രാജ. സൂറത്ത് സ്വദേശി ഹിതേഷ് പട്ടേലിന് ഈ പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഭക്ഷണപ്രേമം മൂത്ത് ഒരു ദിവസം ബുള്ളറ്റുമായി നിരത്തിലിറങ്ങിയതാണ് ഹിതേഷ്. സൂറത്തിലെ ഓരോ തെരുവുകളിലും ഇന്ന് സാൻഡ്വിച്ച് ബുള്ളറ്റിന്റെ ഖ്യാതി പടർന്നിട്ടുണ്ട്. അന്നും ഇന്നും എന്നും ഹിതേഷിന് ഭക്ഷണത്തിനോടാണ് പ്രേമം. സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന ആഗ്രഹത്തിന് കോവിഡ് വിലങ്ങുതടിയായി. 10ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഹിതേഷ് പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ വഴിമുടക്കിയ കോവിഡിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചു. കോവിഡ് കാലത്ത് ഒരു കട തുടങ്ങാനും നടത്തിക്കൊണ്ടുപോകാനും എളുപ്പമല്ല. അങ്ങനെയാണ് ചലിക്കുന്ന റെസ്റ്റോറന്റ് എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. യൂട്യൂബിൽ വിദേശ രാജ്യങ്ങളിലെ ഫാസ്റ്റ് ഫുഡ് ട്രക്കുകളെ കുറിച്ച് കണ്ടതാണ് പ്രചോദനമായത്. സാൻഡ്വിച്ച് ഉണ്ടാക്കി വിൽക്കാൻ ഹിതേഷ് തന്റെ ബുള്ളറ്റ് മോടി പിടിപ്പിച്ചു. 1.5 ലക്ഷം രൂപ പൊടിഞ്ഞെങ്കിലും സാൻഡ്വിച്ച് ബുള്ളറ്റ് ഇന്ന് ഹിറ്റാണ്. പാചകം ചെയ്യാനായി ഒരു പ്രത്യേക ഭാഗം ബുള്ളറ്റിൽ കൂട്ടിച്ചേർത്തു. ഹിതേഷ് തന്നെയാണ് ബുള്ളറ്റ് രൂപകൽപ്പന ചെയ്തത്. ചാർക്കോൾ അവനിലും സാൻഡ്വിച്ച് ടോസ്റ്ററിലുമാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ബ്രെഡ്, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, ഗ്രീൻ ചട്നി, വെണ്ണ, ചീസ് എന്നിവയാണ് ചേരുവകൾ. ഫയർ ഗണ്ണിന്റെ സഹായത്തോടെയാണ് സാൻഡ്വിച്ച് ചൂടാക്കുന്നത്. വഴിയോരത്ത് ബുള്ളറ്റ് ഒതുക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കി വിൽക്കും. കൗതുകം കൊണ്ട് എത്തുന്നവരാണ് ഏറെയും. എങ്കിലും ഒരു തവണ ബുള്ളറ്റ് രാജയുടെ സാൻഡ്വിച്ച് കഴിച്ചവർ ആ രുചി മറക്കില്ല. രുചി തേടി വീണ്ടും എത്തുന്നവർ തന്നെ അതിന് സാക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്.